സന്നിധാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സന്നിധാനത്തിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശബരിമലയിൽ അന്നദാനത്തിന് 1 കോടി രൂപ സംഭാവന നൽകി തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾ. ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് ചെയർമാനും എംഡിയുമായ തമിഴ്നാട് സ്വദേശി ഡോക്ടർ കൃഷ്ണ എല്ലയും ഭാര്യ സുചിത്ര എല്ലയുമാണ് സംഭാവന നൽകിയത്. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഇവർ ശബരിമലയുടെ വികസനത്തിനും ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞു. ദർശനത്തിന് ശേഷം തന്ത്രി കണ്ഠർ മഹേഷ് മോഹനർ, മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി അധീനം കുറവക്കാട് ശംഭു നമ്പൂതിരി എന്നിവരെ സന്ദർശിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത്. എക്സിക്യൂട്ടീവ് ഓഫീസർ ബി കൃഷ്ണകുമാർ വാര്യർക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയാണ് തുക കൈമാറിയത്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് നന്ദിയും അറിയിച്ചു. സന്നിധാനത്തിലെ അടുത്ത വാർത്ത എന്ന് പറയുന്നത്, ശബരിമലയിൽ കാണിക്കയായി ലഭിച്ച വരുമാനം 9 കോടി കവിഞ്ഞിരിക്കുകയാണ്. തീർത്ഥാടന കാലം തുടങ്ങി ഞായറാഴ്ച വരെയുള്ള കാണിക്കയാണിത്. 2 വർഷമായി അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തർ ദർശനത്തിന് എത്തിയിരുന്നത് കുറവായിരുന്നു. ഇത്തവണ അവരെത്തിയതോടെയാണ് കാണിക്കയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ കാണിക്കയായി ലഭിച്ച വരുമാനം 9 കോടി കവിഞ്ഞിരിക്കുകയാണ്. സന്നിധാനത്തിൽ അടുത്ത വാർത്ത എന്ന് പറയുന്നത്, കനത്ത മഴയിൽ ശബരിമലയിലെ വാർത്താവിനിമയ ബന്ധം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ താറുമാറായി. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്ത ഞുണങ്ങാർ പാലത്തിനും തകരാർ സംഭവിച്ചു. പാലത്തിന്റെ മുകളിലെ മെറ്റലിംഗ് മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയി. തൊട്ടുപിന്നാലെ പമ്പ KSRTC സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താണു. ഞായറാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നൊന്നായി തകർന്നത്. വൈകിട്ട് പമ്പയിലെ വെള്ളം പെട്ടെന്ന് ഉയർന്നതോടെ അല്പനേരത്തേക്ക് തീർത്ഥാടകർ മല കയറുന്നത് നിർത്തിവെച്ചു. മഴ കുറഞ്ഞ ശേഷമാണ് മല കയറാൻ അനുവദിച്ചത്. കാട്ടിൽ ഉരുൾപൊട്ടിയെന്നും പമ്പയിലെ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയെന്നും മറ്റും അഭ്യൂഹങ്ങൾ പരന്നതോടെ തീർത്ഥാടകർ കൂടുതൽ ആശങ്കയിലായി. എന്താണ് സംഭവിക്കുന്നതെന്നതിന് വ്യക്തമായ മറുപടി നൽകാനാകാതെ അധികൃതരും കുഴഞ്ഞു. ഒപ്പം BSNL ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും മുറിഞ്ഞു. ഇതോടെ പമ്പയിലെയും സന്നിധാനത്തെയും വാർത്താവിനിമയം ബന്ധം മുറിഞ്ഞു. ഇന്റർനെറ്റ് മുടങ്ങിയത് വിവിധ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കേബിൾ നന്നാക്കാനായത്. നല്ല മഴ പെയ്താൽ താറുമാറാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ശബരിമലയിലുള്ളത്. സന്നിധാനത്തേക്കുള്ള പരമ്പരാഗത പാത തുറക്കാൻ തയ്യാറെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പറഞ്ഞു. വഴി ശുചീകരിച്ചു. ആശുപത്രിയും കുടിവെള്ള സൗകര്യവും തയ്യാറായി. സർക്കാർ അനുമതി വൈകില്ലെന്നും പ്രതീക്ഷിക്കുന്നതായും അനന്തഗോപൻ പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ പ്രകാരം സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തരെ ഇപ്പോൾ കടത്തിവിടുന്നത്. പരമ്പരാഗത കാനനപാത വഴിയും ഭക്തരെ കടത്തിവിടുന്നില്ല. സ്വാമി ശരണം.